ഫ്രാൻസിസ് പാപ്പയ്ക്ക് വിശുദ്ധ യൗസേപിതാവിനോടുള്ള അടുപ്പം നിരവധി അവസരങ്ങളിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. പാപ്പയുടെ പൊതു കൂടിക്കാഴ്ചകളിലും അപ്പസ്തോലിക ലേഖനങ്ങളിലും ഏറ്റവും പ്രധാനമായി 2021 വിശുദ്ധ യൗസേപിതാവിന്റെ വർഷമായി പ്രഖ്യാപിച്ചതുമെല്ലാം ഇതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. 2022 ഒസർവറ്റോ റൊമാനോ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വിശുദ്ധ യൗസേപിതാവിനെ ഉറ്റ സുഹൃത്തായാണ് കരുതുന്നത് എന്ന പാപ്പയുടെ വാക്കുകൾ ശ്രദ്ധ നേടിയിരുന്നു. പാപ്പയുടെ ഉറ്റ സുഹൃത്തായ യൗസേപിതാവിനോട് പാപ്പ ആവശ്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയും കൗതുകം നിറഞ്ഞതാണ്. വത്തിക്കാനിലെ പാപ്പയുടെ വിശ്രമമുറിയിൽ ഉറങ്ങുന്ന യൗസേപിതാവിന്റെ ഒരു രൂപമുണ്ട്. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിശ്വാസികളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും പേപ്പറിൽ എഴുതി ഇവയെല്ലാം ഉറങ്ങുന്ന യൗസേപിതാവിന്റെ രൂപത്തിന് കീഴിൽ വയ്ക്കുന്ന ഒരു ശീലം ഫ്രാൻസിസ് പാപ്പയ്ക്കുണ്ട്. 2017 ഇറ്റാലിയൻ പത്രമായ കൊറിയർ ഡെല്ല സെറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പാപ്പയുടെ മുറിയിലുള്ള ഔസേപിതാവ് ഉറങ്ങുന്നത് കടലാസുകെട്ടുകളുടെ മുകളിലാണെന്ന് തമാശ രൂപേണ പാപ്പ അവതരിപ്പിച്ചിരുന്നു. ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധ യൗസേപിതാവിന് ദൈവിക ദർശനമുണ്ടായത് ഉറക്കത്തിലാണ് എന്നത് തന്നെയാണ് ഫ്രാൻസിസ് പാപ്പയെ ഇതിന് പ്രേരിപ്പിച്ച ഘടകമെന്ന് പാപ്പ വിശദീകരിച്ചിരുന്നു. ഇപ്പോഴിത കാനഡയിലെ അപ്പസ്തോലിക യാത്രക്കിടയിലും ഔസേപിതാവ് പാപ്പയുടെ ഉറ്റ സുഹൃത്താണെന്ന് പാപ്പ വീണ്ടും ആവർത്തിച്ചു. അപ്പസ്തോലിക യാത്രയ്ക്കായി എഡ്മണ്ടനിലെത്തിയ പാപ്പ വിശ്രമിച്ചിരുന്നത് വിശുദ്ധ യൗസേപിതാവിന്റെ നാമധേയത്തിലുള്ള സെമിനാരിയിലായിരുന്നു. ക്യുബക് സിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് യൗസേപിതാവിന്റെ ഒരു രൂപം ആശീർവദിച്ച് സമ്മാനിച്ചത് പാപ്പയ്ക്ക് യൗസേപിതാവിനോടുള്ള അടുപ്പം വീണ്ടും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.